നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പിണറായിക്കും നല്ല മുട്ടൻ പണികളാണ് പോലീസ് മേധാവി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ഗുരുതര ആരോപണങ്ങളാണ് ഇതിൽ ഉള്ളതെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. റിപ്പോർട്ട് കുറച്ചൊന്ന് വൈകി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് കരുതിയിരുന്ന പിണറായിക്ക് ഇതിലും വലിയ അടി ഇനി കിട്ടാനില്ല. റിപ്പോർട്ട് കിട്ടാത്തതിന്റെ കാരണം ഷേഖ് ദർവേഷിന്റെ തലയിൽ കൊണ്ടിട്ട് നൈസ ഒന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഒരു മുഴം മുന്നേ കയറി പോലീസ് മേധാവി കളിച്ചിരിക്കുന്നത്. തന്റെ തലയിലേക്ക് തന്നെ ഇതിന്റെ ഭാരവും വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ്, പിണറായിയുടെ തനിക്കുണം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി കൈമാറിയിരിക്കുന്നത്. പൂരം കലക്കൽ, ആർ എസ് എസ് കൂടിക്കാഴ്ച എന്നിവയിൽ എ ഡി ജി പിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അജിത് കുമാറിനെ മാറ്റുന്നതിൽ റിപ്പോർട്ട് നിർണായകമാകും. അജിത് കുമാറിനെ വെട്ടുക എന്നുള്ളത് പോലീസ് മേധാവിയുടെ കൂടി ആവശ്യമാണ്. കാരണം നിരവധി ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. ഇതിൽ പോലീസ് മേധാവി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നീറി നിൽക്കുകയാണ് പോലീസ് മേധാവി. പലപ്പോഴും പിണറായി വിജയൻ എല്ലാം പോലീസ് മേധാവിയുടെ തലയിലിട്ട് രക്ഷപ്പെടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ തെറിപ്പിക്കാൻ ഒരു ആയുധമായിട്ട് തന്നെ കണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവി. റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ അജിത്തിനെതിരായ നടപടി വൈകാതെ ഉണ്ടായേക്കും. പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽ എ ഡി ജി പിക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നത്. അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എ ഡി ജി പിക്കെതിരെ തെളിവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അൻവറിന്റെ ആരോപണങ്ങളുടെ പേരിൽ എ ഡി ജി പിക്കെതിരെ നടപടിയെടുത്തുവെന്ന് വരരുത് എന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി നിർണായകമാണ്. ഓഗസ്റ്റ് അവസാനം പത്തനംതിട്ട എസ് പി ആയിരുന്ന എസ് സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം പി വി അൻവർ പുറത്തുവിട്ടതോടെയാണ് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പൊതുസമൂഹത്തിലേക്ക് വീണ് അതൊരു പൊട്ടിത്തെറിയായി മാറുന്നതും പിണറായി വിജയന്റെ വായിലെ പിരി വെട്ടിപ്പോയതും. അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സുജിത് ദാസിനെ പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇനി സംരക്ഷിക്കൽ അത്ര എളുപ്പമായിരിക്കില്ല. നല്ല മുട്ടൻ പണികളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തന്നെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.